ഓരോ ിവസം ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ ചെയ്തു വരികയാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് വുമൺ പോസ് ഐ ഓഫ് പോലീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് നിങ്ങൾ ഞാൻ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന എക്സാം ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ ഒരു പെണ് ഒരു റഫ് പേപ്പറും കൂടി എടുത്ത് നൂറ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കും നൂറ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക നെഗറ്റീവ് ആക്കണ്ട അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി എത്രയാണോ നമ്മളെ മാർക്ക് അതിപ്പം ഇത്ര കുറവാണെങ്കിൽ അതായിക്കോട്ടെ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇമ്പ്രൂവ് ആവും ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഞാൻ പറയാം എപ്പോഴും പറയുന്ന പോലെ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത് കാണും അപ്പം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കത് നന്നായില്ലേ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൽ നമുക്കെല്ലാം പഠിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അല്ലേ ലാസ്റ്റ് ആൻസർക്ക് വായിച്ചു തരാം തുടങ്ങാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിൻ എഴുതാം ഇപ്പം നമ്മൾ ചെയ്തത് എസ് ഐ ഓഫ് പോലീസ് വുമൻ എസ് ഐ ഓഫ് പോലീസ് ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസംബർ സോറി നവംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു പരീക്ഷയാണിത് അപ്പോൾ ആൻസർ ആൻസർക്ക് നമുക്ക് വായിക്കാം ഒന്ന് ഡോഗ് രണ്ട് സി മൂന്ന് ബി നാല് എ അഞ്ച് ബി ആറ് എ ഏഴ് ബി എട്ട് സി ഒമ്പത് എ പത്ത് ഡോഗ് പതിനൊന്ന് എ പന്ത്രണ്ട് സി പതിമൂന്ന് ഡോഗ് പതിനാല് ഡോഗ് പതിനഞ്ച് ബി പതിനാറ് സി പതിനേഴ് എ പതിനെട്ട് ബി പത്തൊമ്പത് ബി ഇരുപത് സി ഇരുപത്തൊന്ന് സി ഇരുപത്തിരണ്ട് എ ഇരുപത്തി മൂന്ന് എ ഇരുപത്തിനാല് എ ഇരുപത്തഞ്ച് ഡോഗ് ഇരുപത്താറ് ബി ഇരുപത്തേഴ് ഡോഗ് ഇരുപത്തെട്ട് എ ഇരുപത്തൊമ്പത് ഡോഗ് മുപ്പത് ബി മുപ്പത്തൊന്ന് ബി മുപ്പത്തിരണ്ട് സി മുപ്പത്തിമൂന്ന് ഡിലീറ്റഡ് ആണ് മുപ്പത്തിനാല് സി മുപ്പത്തഞ്ച് ബി മുപ്പത്താറ് ബി മുപ്പത്തേഴ് ഡോഗ് മുപ്പത്തെട്ട് എ മുപ്പത്തൊമ്പത് ഡോഗ് നാൽപ്പത് ബി നാൽപ്പത്തൊന്ന് സി നാൽപ്പത്തി രണ്ട് ബി നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി ഡോഗ് നാൽപ്പത്തഞ്ച് ബി നാൽപ്പത്താറ് സി നാൽപ്പത്തേഴ് സി നാൽപ്പത്തെട്ട് സി നാൽപ്പത്തൊമ്പത് എ അമ്പത് സി അമ്പത്തൊന്ന് സി അമ്പത്തിരണ്ട് എ അമ്പത്തിമൂന്ന് എ അമ്പത്തിനാല് ബി അമ്പത്തഞ്ച് ഡോഗ് അമ്പത്താറ് ബി അമ്പത്തേഴ് ഡിലീറ്റഡ് ആണ് അമ്പത്തെട്ട് ബി അമ്പത്തൊമ്പത് എ അറുപത് ബി അറുപത്തൊന്ന് എ അറുപത്തി രണ്ട് ബി അറുപത്തി മൂന്ന് ബി അറുപത്തിനാല് ഡോഗ് അറുപത്തഞ്ച് ഡോഗ് അറുപത്താറ് സി അറുപത്തേഴ് ബി അറുപത്തെട്ട് എ അറുപത്തൊമ്പത് സി എഴുപത് ഡാഗ് എഴുപത്തൊന്ന് എ ഇരുപത്തിരണ്ട് ബി എഴുപത്തിമൂന്ന് ബി എഴുപത്തിനാല് ഡിലീറ്റഡ് എഴുപത്തഞ്ച് ഡാഗ് എഴുപത്തി ആറ് ഡാഗ് എഴുപത്തേഴ് സി എഴുപത്തെട്ട് ഡാഗ് എഴുപത്തൊമ്പത് ബോയ് ബി എൺപത് സി എൺപത്തൊന്ന് ഡാഗ് എൺപത്തിരണ്ട് സി എൺപത്തി മൂന്ന് സി എൺപത്തിനാല് എ എൺപത്തഞ്ച് എ എൺപത്തി ആറ് ഡോഗ് എൺപത്തേഴ് സി എൺപത്തെട്ട് ബി എൺപത്തൊമ്പത് ബി തൊണ്ണൂറ് ഡോഗ് തൊണ്ണൂറ്റൊന്ന് സി തൊണ്ണൂറ്റി രണ്ട് ഡോഗ് തൊണ്ണൂറ്റി മൂന്ന് എ തൊണ്ണൂറ്റിനാല് ബി തൊണ്ണൂറ്റഞ്ച് ബി തൊണ്ണൂറ്റാറ് ഡോഗ് തൊണ്ണൂറ്റേഴ് സി തൊണ്ണൂറ്റിയെട്ട് എ തൊണ്ണൂറ്റമ്പത് നൂറും ഡിലീറ്റഡ് അപ്പോൾ മാർക്ക് എത്ര ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആണ് നമ്മൾ ഇത്രയും നൂറ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും വന്ന് ഇതേ ക്വസ്റ്റ്യൻ ഏതെങ്കിലും വന്നാലും നമുക്ക് ഈ മാർക്ക് പോകരുത് അങ്ങനെ നോക്കി വയ്ക്കുക റിവിഷൻ ക്ലാസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി മനസ്സിൽ പതിയും അപ്പം ശരി അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം ഓക്കേ